അസ്ലം ഒഎമ്മാണ്. ഒഎംവേലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ട കെട്ടിട്ട് മൊഞ്ചാക്കിയൊന്നല്ല, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോട്ട കെട്ടിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ബാംഗ്ലൂരിലുള്ളത് മുന്തിരിത്തോട്ടത്തിൽ, നന്ദി ഹിൽസിൻ്റെ അടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കണ്ടാ, മുന്തിരി ഉണ്ടല്ലേ, തിന്നാൻ പറ്റൂല, തോട്ടക്കാരനോട് ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് വന്നിട്ട് ഇടത്തേക്ക് വന്നതാണ്. അപ്പം എന്തായാലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ്. മുന്തിരിച്ചാറിൻ്റെ സ്നേഹമുള്ള ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പെർമിറ്റ് കിട്ടുക, എങ്ങനെയാണ് PCC കിട്ടുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടി, ഇനി ലക്ഷദ്വീപിലേക്ക് പോവുക എന്നുള്ള കടമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മലിനീകരണമില്ലാത്ത, സ്വസ്ഥതയുള്ള, ശബ്ദങ്ങളില്ലാത്ത, അക്രമമില്ലാത്ത, സമാധാനമുള്ള നാട്ടിൽ കുറച്ച് ദിവസം താമസിക്കണോ? ഇതൊരു ലോകമാണ് കേട്ട, കാഴ്ചകളുടെ നിത്യവസന്തം നൽകുന്ന കടലിനടിയിലെ മാസ്മരികതയെ വിളിച്ചു കാണിക്കുന്ന ലോകം. നിങ്ങൾക്കും ആഗ്രഹമില്ലേ കപ്പലിന് മുകളിലിരുന്ന് നീലാകാശത്തെ നോക്കി നക്ഷത്രങ്ങളോട് കിസ്സ പറയാൻ? നിങ്ങൾ കടൽ കണ്ടിന, കടലിൻ്റെ ഭംഗി കണ്ടിന, ചുറ്റും കടലിനാൽ മുഖപ്പെട്ട കടലോളം സ്നേഹം തരുന്ന ലക്ഷദ്വീപുകാരെ കണ്ടിന. വെട്ടിത്തിളങ്ങുന്ന വെള്ളത്തിൽ മുങ്ങാൻ കുഴിയിട്ട് കടലിൻ്റെ അകത്തളങ്ങളിൽ പോയി കടലിലെ ജീവികളോട് കുശലം പറയാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ലക്ഷദ്വീപ് അതൊരു വല്ലാത്തൊരു ലോകമാണ് കേട്ടാ. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആടൊന്നും പോകാൻ വേണ്ടി പൂതിയാകുന്നില്ലേ? നമുക്കും പോകണ്ടേ ലക്ഷദ്വീപിലേക്ക്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ നടന്നിട്ടോ അല്ല ബസ്സിലൊന്നും പോകാൻ പറ്റൂല, ഇത് കടലും കടന്നിട്ട് പോകണം. കടലും കടന്നിട്ട് പോകാൻ വേണ്ടി രണ്ട് മാർഗ്ഗമുള്ളത്, ഒന്ന് കപ്പൽ മാർഗം, രണ്ട് വിമാന മാർഗം. കപ്പൽ മാർഗം പോവുക എന്നുള്ളത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കപ്പൽ കടലിൻ്റെ നടുവിൽ കൂടി കാറ്റും കൊണ്ട് ആകാശവും നോക്കി നക്ഷത്രവും കണ്ട് ഒരു പോക്ക് പോകുക എന്നുള്ള ഫീലില്ലേ, അത് വേറെ തന്നെയാണ്. മറ്റൊന്ന് ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്ന വിമാന മാർഗം. അപ്പോൾ ആദ്യം കപ്പൽ മാർഗം എങ്ങനെയാണ് അവിടെ എത്തുകയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ യാത്ര, ഞാൻ ഫ്ലൈറ്റിൽ ലക്ഷദ്വീപിൽ പോയി കപ്പലിൽ തിരിച്ചു വരികയാണ് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ രണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും, അതാണ് നല്ലത്. കാരണം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ടാണ് ലക്ഷദ്വീപിലെ അഗത്തിയിലുള്ളത്. അപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി തിരിച്ചിങ്ങോട്ട് കപ്പലിറങ്ങുമ്പോഴുള്ള ഫീലിംഗ് അത് വേറെയല്ലേ. ഏതായാലും ലക്ഷദ്വീപിലേക്ക് കപ്പലിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി രണ്ട് വിധത്തിലാണ് പറ്റുന്നത്. നിങ്ങളുടെ പെർമിറ്റ് കിട്ടി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ മംഗലാപുരോ അല്ല ബേപ്പൂർ, മൂന്ന് തുറമുഖത്താണ് കപ്പൽ ലക്ഷദ്വീപിലേക്കുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മുടെ പെർമിറ്റ്, നമ്മുടെ ആധാറിൻ്റെ കാർഡ് ഇതൊക്കെ എടുത്ത് ക്യൂ നിൽക്കണം. ഒരു വൈറ്റ് പേപ്പറിൽ കടലാസിൽ എഴുതി ക്യൂ നിന്ന് അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും ഈ മൂന്ന് സ്ഥലത്തുനിന്ന്. ഇങ്ങനെയല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഇപ്പം എല്ലാം ഓൺലൈനാണല്ലോ, എല്ലാം ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലക്ഷദ്വീപ് ടൂറിസവും ഓൺലൈൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സൈറ്റ് ഉണ്ട്, ലാക്ക് പോർട്ട് LAKPORT.NIC.IN ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകേണ്ട കപ്പലിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല, ആദ്യം 10% ടിക്കറ്റുകളാണ് ഓൺലൈനിലൂടെ വിറ്റുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 25% ടിക്കറ്റുകൾ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് കപ്പലിന് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വലിയ ചടങ്ങാണ്. കാരണം ഒരുപാട് പേര് ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കും. ലക്ഷദ്വീപിലേക്ക് എല്ലാ സമയത്തും നമുക്ക് പോകാൻ പറ്റില്ല. കേരളത്തിലെ കാലാവസ്ഥ എന്താണോ അതാണ് ലക്ഷദ്വീപിലെ കാലാവസ്ഥ. ലക്ഷദ്വീപിൽ മഴയുള്ള സമയത്ത്, അതായത് കേരളത്തിലെ കാലവർഷമുള്ള സമയത്ത്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഈ മാസങ്ങളിൽ ലക്ഷദ്വീപ് ടൂറിസം എന്നുള്ള സംഭവം ഉണ്ടാവില്ല. അവിടെ സ്കൂബ ഡൈവിംഗ് ഉണ്ടാവില്ല, ഗ്ലാസ് ബോട്ടിംഗ് ഉണ്ടാവില്ല, കപ്പലുണ്ടാവില്ല. കപ്പലുണ്ടാവും അവിടുത്തെ യാത്രക്കാർക്ക്, അവിടുത്തെ ആൾക്കാർക്ക് പോകാനും മറ്റും. അടിയന്തര ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് നമ്മൾക്ക് പെർമിറ്റ് കിട്ടി, നമ്മൾ ഏത് ദ്വീപിലേക്കാണ് പോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള കപ്പലിന് ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് എടുക്കുമ്പോൾ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത്. നമ്മുടെ സാധാ കപ്പലൊരു പൊളി ലോഗാണ്, ഒരു ഒരു വലിയൊരു തിയേറ്ററോ വലിയൊരു ഷോപ്പിംഗ് മാളോ
രണ്ടു നില മൂന്ന് നില വലിയ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ അകപ്പെട്ട പോലെ. അതിലെ ഷോപ്പിംഗ് മാൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, ഫുഡ് കോർട്ടുണ്ട്, അതിനുള്ളിലെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കപ്പൽ അങ്ങനെയാണ്. എം വി കവരത്തി, എം വി ലഗൂൺ എന്നീ രണ്ട് വലിയ കപ്പലാണ് അങ്ങോട്ടുള്ളത്. ചെറിയ ചെറിയ കുറേ കപ്പലുണ്ട്. എം വി കവരത്തിയാണ് ഏറ്റവും വലിയ കപ്പൽ, 750 ആൾക്കാർക്ക് പോകാൻ പറ്റും. എം വി ലഗൂണ് 500 പേര്. അപ്പോൾ ആ കപ്പലിലാണ് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറച്ചിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കപ്പലിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 480 രൂപക്ക് കൊച്ചിയിൽ നിന്ന് കവരത്തിയിലേക്ക് കപ്പൽ ബങ്കറ്റ് ക്ലാസ്സിൽ നമുക്ക് പോയി യാത്ര ചെയ്യാൻ സാധിക്കും. കപ്പൽ യാത്ര ചെയ്യുമ്പോൾ 3 ക്ലാസ്സാണ്, 1 ഫസ്റ്റ് ക്ലാസ്, 2nd ക്ലാസ് ബങ്കറ്റ് ക്ലാസ്. ഇതിലേറ്റവും വില കുറഞ്ഞതും നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായ യാത്ര എന്നുള്ളത് ബങ്കറ്റ് ക്ലാസ് തന്നെയായിരിക്കും. അത് 450 രൂപ. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 3720 രൂപയും സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 2900 രൂപയോളം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ലിങ്കിൻ്റെ അഡ്രസ്സൊക്കെ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പെർമിറ്റ്, പി സി സി, മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ 1st എപ്പിസോഡുണ്ട്. അതിൻ്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളത് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കപ്പൽ യാത്രയിൽ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ബങ്കറ്റ് ക്ലാസ്സിൽ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാ ട്രെയിനിലെല്ലാം പോകുന്ന പോലെ ഫസ്റ്റ് ക്ലാസ്, 3rd ക്ലാസ് എ സിയിലെ സ്ലീപ്പറിൻ്റെ ഇതുപോലെ അടിപൊളി ഫുൾ എ സി ആയിരിക്കും. നല്ല കോറിഡോർ ഉണ്ട്, നല്ല പിന്നെ ഏണികളുണ്ട്, അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് കഴിക്കാം. രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം, ഒരു വൈകുന്നേരത്തെ രാത്രിക്കത്തെ ഭക്ഷണം, പിന്നെ രാത്രി 9:30 ഓംലെറ്റും കട്ടൻ ചായയും. ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിലെ ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ യാത്രയിൽ നമുക്ക് അനുഭവിക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫീലില്, അനന്തമായ ലോകത്തേക്ക് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ഹണിമൂൺ യാത്രയാണല്ലോ, ആ യാത്രയിൽ നമ്മൾ ഒരുപാട് കിസ് അവർ ചെയ്തും ഒരുപാട് കൊഞ്ചി കൊയിഞ്ഞ് അടന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഓർമ്മകൾ അയവറക്കാമെന്നൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമായിരുന്നു കപ്പൽ യാത്ര. 18 മണിക്കൂറോളം യാത്രയുണ്ട്. ഓരോ ദ്വീപിലേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ ദൈർഘ്യം കൂടും. ഞാൻ പോയത് കവരത്തി, അമിനി, അഗത്തി എന്നീ ദ്വീപുകളിലാണ്. അപ്പം എല്ലാ ദ്വീപുകളിലേക്കും കപ്പലുകളുണ്ട്, അതിനനുസരിച്ചിട്ട് അതിൻ്റെ ദൈർഘ്യം കുറയും, കൂടുകയും കുറയുകയും ചെയ്യും. ഏറ്റവും ദൂരെ ഏറ്റവും ദൈർഘ്യം വേണ്ടത് മിനിക്കോയ് ദ്വീപിലേക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് 12-14 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് എത്താൻ പറ്റുന്ന ദ്വീപ് എന്നുള്ളത് ആന്ധ്രോത്താണ്. അപ്പോൾ കപ്പൽ യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? കപ്പലിൻ്റെ മുകളിലിരുന്ന് അവിടെ ആകാശവും കണ്ട്, നക്ഷത്രവും കണ്ട്, ഇന്നാരം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ എന്നും ഓർമ്മിക്കാനുള്ള ഒരു സംവിധാനമായിരിക്കും കപ്പൽ യാത്ര. എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ആ കപ്പലിൽ 2-3 ലക്ഷദ്വീപിലെ ജോലിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കപ്പലിൻ്റെ എൻജിനും മറ്റുമൊക്കെ എനിക്ക് നേരിട്ട് കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെടാൻ സാധിച്ചു. നമ്മളൊരു എൻജിനീയറാണല്ലോ, അപ്പോൾ എൻജിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്, ഒന്ന് കയറിയതാ. അങ്ങനെ അതൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലായ്പ്പോഴും നമ്മൾ ഒന്നുകിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ബസ്സിലായിരിക്കും, ബൈക്കിലായിരിക്കും. എൻ്റെ യാത്ര, ഈ യാത്രയിൽ ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിൻ പിടിച്ച് കൊച്ചിയിൽ വന്ന്, കൊച്ചിയിൽ നിന്ന് ഓട്ടോ പിടിച്ച് പോർട്ടിൽ പോയി, പോർട്ടിൽ നിന്ന് അങ്ങനെ എല്ലാ മേഖലയും, കപ്പൽ, വെസൽ, ബോട്ട്, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, അതായത് ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വസ്തുക്കളിലൂടെയും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. എൻ്റെ ഭാര്യയെയും എനിക്ക് ആദ്യമായി യാത്ര ചെയ്യാൻ പറ്റി. അപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം നമ്മൾ ചില ദ്വീപുകളിലേക്ക് കപ്പൽ പോവില്ല, ചില ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക്. ഇപ്പോൾ അഗത്തിന്ന് ഞാൻ കവരത്തിയിലേക്ക് പോയത് കപ്പലിലല്ല, വെസലാണ്. വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൻ്റെ ചെറിയൊരു ഭാഗം, അത് ബോട്ട് പോലത്തെ സംവിധാനം തന്നെ, സ്പീഡ് ബോട്ട് പോലത്തെ സാധനം. ഏറ്റവും സ്പീഡിലാണത് പോവുക, കപ്പലിൻ്റെ അതായത് ജലത്തിൻ്റെ പ്രതലത്തിൽ കൂടിയാണ് അത് ഓടുക. അപ്പോൾ ലാഞ്ച് എന്നുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല, ചാൻസ് മാത്രം. ചില ആൾ നിങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളോട് പറയും കപ്പലിലൊന്നും പോകണ്ട കേട്ടാ, കപ്പലിലെല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഛർദ്ദിക്കൊക്കെ ചെയ്യുന്നവർ, അതൊക്കെ വെറുതെ പറയുന്ന ഞാൻ. അസൂയ കൊണ്ട് ഒരുപാട് പേര് അങ്ങനെ പലതും പറയും, അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. കപ്പലിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് യാത്രയാണ്.
ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, കപ്പൽ അവിടെ എത്തി, അവിടെ നിന്ന് നമ്മൾ വെസലിലാണ് പോകുന്നത്. അപ്പോൾ വെസലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കപ്പലും വെസലൊന്നും ഈ പിന്നെ നമ്മുടെ തീരത്തോടടുക്കില്ല, അതിൻ്റെ അടുത്ത് ജെട്ടി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത് അടുക്കൂലല്ലോ. അപ്പോൾ നമ്മുടെ വെസലിൽ നിന്ന് വേറൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അടുത്ത ദ്വീപിലേക്ക് കൊണ്ടിറങ്ങും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ കെട്ടി അതിലിട്ട് ആ ദ്വീപിലേക്ക് പോകുന്ന ആ ഒരു വേറെ ലോകം. അതുപോലെ തന്നെ കപ്പലിലേക്ക് നമ്മൾ കയറുമ്പോൾ, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കപ്പലിലേക്ക് കയറാൻ വരുമ്പോൾ ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് കപ്പലിൻ്റെ അടിയിൽ നിന്ന് നമ്മളെ അവിടെ നിർത്തിയിട്ട് കപ്പലിൻ്റെ അടിയിൽ നിന്ന് നമ്മളെ ആൾക്കാരിങ്ങനെ കയറ്റുന്നു. ഞാൻ കയറി ഉടനെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ആളിങ്ങനെ കപ്പൽ വരുന്നതും കപ്പലവിടെ സൈഡിൽ നിർത്തിയിട്ടതും ചെറിയ ബോട്ട് വന്ന് അതിൽ നിന്ന് ആൾക്കാർ ഉള്ളിൽ കയറുന്നതുമായിട്ടുള്ള അതൊക്കെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റും ഇങ്ങനെ നീലക്കടൽ, നീലക്കടലിൻ്റെ അടുത്ത് വലിയൊരു കപ്പൽ, അതിൻ്റെ മുകളിൽ ഞാൻ, താഴെ ചെറിയ ബോട്ട് വന്ന് നിൽക്കുന്നു, അതിൽ ചെറിയ ഉറുമ്പ് പോലെ ആൾക്കാർ ഇങ്ങനെ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. എന്തോ ഒരു ലോകം തന്നെ കപ്പലും കടലും ബോട്ടും ഗസലും എന്നെല്ലാം പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ കപ്പൽ യാത്രയെ കുറിച്ചും കപ്പൽ യാത്രയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നതിനെ കുറിച്ചും അതിൻ്റെ ടിക്കറ്റിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഏതെല്ലാം ക്ലാസ്സാണ് ഉള്ളതിനെ കുറിച്ചും പിന്നെ കപ്പലിൽ എവിടെ നിന്നാണ് എങ്ങോട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലൈറ്റ് യാത്ര. ലക്ഷദ്വീപിൽ ഒറ്റൊരു എയർപോർട്ടാണ് ഉള്ളത്, അത് അഗത്തിയാണ്. അഗത്തിയിലാണ് ചെറിയൊരു എയർപോർട്ട്, ചുറ്റും അതായത് തെങ്ങിൻ തോപ്പിൻ്റെ നടുവിൽ ആ ചെറിയൊരു എയർപോർട്ടിൽ ഫ്ലൈറ്റ്, എയർ ഇന്ത്യൻ്റെ ചെറിയൊരു ഫ്ലൈറ്റ്, രണ്ടാളിരിക്കുന്ന ചെയർ ഉണ്ടാവും, ഒരു രണ്ടാളിവിടെ രണ്ടാളിവിടെ. അങ്ങനെ ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ നമ്മൾ പോയി ആ അഗത്തി എയർപോർട്ടിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. നമ്മളിങ്ങനെ ഒരു ചുറ്റും കടലിൻ്റെ നടുവിൽ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ പെട്ടെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഫീലാണ്. ഡേഞ്ചറസ് എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പാണ് എനിക്ക് മനസ്സിലായത്, അതും വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ കപ്പലിലാണ്, നിങ്ങൾ ഫ്ലൈറ്റിലാണ് യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്നാണ് ഡയറക്റ്റ് അഗത്തിയിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്. 5,500 രൂപയാണ് ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ നിങ്ങൾ നാളെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും 5,500 രൂപ എന്നുള്ള ഫിക്സഡ് പ്രൈസാണ്. രാവിലെ 8:30 ഫ്ലൈറ്റ്, അതൊരു 10:05 അവിടെ എത്തും. 1.5 മണിക്കൂർ ജേണി മാത്രമേ ഉള്ളൂ അഗത്തിയിലേക്ക്. അപ്പോൾ നിങ്ങൾ പെർമിറ്റ് കിട്ടുമ്പോൾ, നിങ്ങൾ ഫ്ലൈറ്റിലാണ് യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കവരത്തിയിലേക്കാണ് നിങ്ങളുടെ സ്പോൺസർ പെർമിറ്റ് തന്നത്. പക്ഷെ നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പെർമിറ്റിൽ കൃത്യമായിട്ട് അവരോട് പറയണം, ഞാൻ അഗത്തി വഴിയാണ് കവരത്തി പോകുന്നത് എന്ന് ഫ്ലൈറ്റിൽ എഴുതണം. കാരണം നിങ്ങൾക്ക് കപ്പലിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പെർമിറ്റ് വേണം, ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ പെർമിറ്റ് ആവശ്യമില്ല. പക്ഷെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പം അവർ പെർമിറ്റ് ചോദിക്കും. ആ പെർമിറ്റ് ചോദിക്കുമ്പോൾ അവിടെ വയ അഗത്തി എന്നില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങോട്ടേക്ക് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റിനും തിരിച്ചിങ്ങോട്ട് കപ്പലിലും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ പെർമിറ്റ് കിട്ടി പക്ഷേ കപ്പലിന് ടിക്കറ്റ് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വലിയ ചടങ്ങാണ്. പക്ഷേ ദ്വീപിൽ നിന്ന് നമുക്ക് എന്തായാലും തിരിച്ചിങ്ങോട്ട് ടിക്കറ്റ് കിട്ടും, കാരണം പെർമിറ്റ് തീരും, ഓട്ടോമാറ്റിക്കായി തിരിച്ചിങ്ങോട്ട് നിർബന്ധമായിട്ടും വരണം. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് നമ്മുടെ അവിടുത്തെ എംബസിയിൽ, അവിടുത്തെ ഓഫീസിലും മറ്റുള്ളതുള്ളത്. അപ്പോൾ അവിടെ സ്പോൺസർ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ടിക്കറ്റ് തിരിച്ചു കിട്ടും. സ്വാഭാവികമായിട്ടും എൻ്റെ യാത്ര അങ്ങനെയായിരുന്നു. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഒരു നാസിക്ക എന്ന് പറഞ്ഞ നേരത്തെ സ്പോൺസറോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് പോകണം, ഹണിമൂൺ ട്രിപ്പാണ്, ജോലിക്ക് ലീവിന് അപ്ലൈ ചെയ്തിന് ആ ടൈമിന് ഞങ്ങൾക്ക് തിരിച്ച് കയറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി പറഞ്ഞ ഈ ഒരു ഐഡിയ ആണ്, നീ ഫ്ലൈറ്റ് അടിച്ചിട്ട് പോവാ, നമുക്ക് കപ്പലിലേക്ക് തിരിച്ചു പോവാം. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാലി കപ്പലിൽ ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ കുമ്മനടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയും. അപ്പോൾ ഇനി ഏത് യാത്ര പോയി കഴിഞ്ഞാലും, നമ്മുടെ ദുബായിലൊക്കെ പോകുന്ന പോലെയാണ്, കപ്പലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ, എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എൻട്രി അടിക്കും, തിരിച്ചിങ്ങോട്ട് വരുമ്പം എക്സിറ്റ് അടിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ദ്വീപ് പോയി കഴിഞ്ഞാലും ആ ദ്വീപിനോട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകണം ആദ്യം. ആ ഇന്ന ആളെ ഇവിടെ എത്തിയിട്ടുണ്ട് എൻട്രി അടിച്ച്, അവരെ റെക്കോർഡ്സിലൊക്കെ എഴുതി കാര്യങ്ങളൊക്കെ. ഇനി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എക്സിറ്റ് അടിച്ച്, ആ എക്സിറ്റ് അടിക്കുമ്പോൾ അവർ ചോദിക്കും കപ്പലിൻ്റെ ടിക്കറ്റൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് തിരിച്ചിങ്ങോട്ട് വരാം. ലക്ഷദ്വീപ്, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പറയാനുണ്ട് ലക്ഷദ്വീപിൻ്റെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ എല്ലാ കാഴ്ചകളും. നമ്മുടെ കപ്പൽ യാത്രയിൽ നമ്മൾ ഒരുപാട് പേര്, ഒരുപാട് ഒരു ഡോക്ടർ, അതുപോലെ തന്നെ 2-3 യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് ലക്ഷദ്വീപുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ലക്ഷദ്വീപിൻ്റെ സംസ്കാരം,
അവരുടെ ആചാരം, അവരെ മുമ്പ് എങ്ങനെയായിരുന്നു ലക്ഷദ്വീപ്, ഇപ്പം എങ്ങനെയായിരുന്നു ലക്ഷദ്വീപ്, അതൊക്കെ അറിയാനും പഠിക്കാനും പറ്റി. അപ്പോൾ ഒരു കപ്പൽ യാത്ര എന്നുള്ളത് ഒരു കുടുംബം പോലെ ഒരു 10-15 മണിക്കൂർ സമയം ഒന്നിച്ച് നിന്ന് കഥ പറഞ്ഞ്, അനുഭവങ്ങൾ പറഞ്ഞ്, ലക്ഷദ്വീപിൻ്റെ സ്നേഹം കുന്നോളം ആവാഹിക്കുന്ന ഒരു സംവിധാനമായിരിക്കും കപ്പൽ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വെസലിൽ യാത്ര ചെയ്യുമ്പോൾ, ഡോൾഫിനൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ ചെള്ളിച്ചെള്ളിച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ കാണായിരുന്നു. അത് ക്യാമറയിൽ എടുക്കാൻ നോക്കുമ്പോൾ ചങ്ങായി മുങ്ങിപ്പോയി. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണാത്തത്. ഇപ്പം തട്ടി പിടിഞ്ഞൊന്നല്ല, ഇതൊക്കെ ഉള്ളതാണ്. എന്തായാലും ലക്ഷദ്വീപിൻ്റെ സംസ്കാരം, അവരുടെ ആ ഉള്ളിലത്തെ അവരുടെ ഭക്ഷണം, അവരുടെ കല്യാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് ലക്ഷദ്വീപിൻ്റെ മാസ്മരിക ലോകം, അതായത് കടലിനടിയിൽ പോയിട്ട് സ്കൂബ ഡൈവിങ്ങും ഗ്ലാസ് ബോട്ടിങ്ങും അതൊക്കെ കണ്ട് കണ്ണിന് കുളിർമ നൽകാം. എന്തേ, അപ്പം എല്ലാം ഒന്നിച്ച് പറയുന്നില്ല. ഏതായാലും ലക്ഷദ്വീപിൻ്റെ 1-ാമത്തെ വീഡിയോ എല്ലാവരും അംഗീകരിച്ച് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പെർമിറ്റ് കിട്ടുന്നതൊക്കെ. നിങ്ങൾ പറഞ്ഞ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോകൾ, നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടിയ അറിവുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് ആ അറിവ് കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണം. OMV എന്നുള്ളൊരു ഫേസ്ബുക്കിൻ്റെ പേജുണ്ട്, അതിൽ ഇങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലക്ഷദ്വീപിൻ്റെ അടുത്ത എപ്പിസോഡിൽ അവരുടെ സംസ്കാരവും മറ്റുമായി നിങ്ങളിലേക്ക് വരുന്നത് വരെ നന്ദി ഹിൽസിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും എല്ലാവരോടും ഗുഡ് ബൈ. അസ്ലമോയം.